السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. الحمد لله، اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. ഖുർആൻ പഠനത്തിനെളുപ്പ വഴി 18-ാമത് യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അറബി ഭാഷാ പഠനത്തിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് നിങ്ങൾ കടന്നു കഴിഞ്ഞു. അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഖുർആൻ വായിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഖുർആൻ എവിടെയെങ്കിലും കേൾക്കുമ്പോൾ, ആരെങ്കിലും പാരായണം ചെയ്യുമ്പോൾ, ടിവിയിലോ റേഡിയോയിലോ ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ആശയം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. തീർച്ചയായും അള്ളാഹുവിനെ സ്തുതിക്കുക എന്നല്ലാതെ നമുക്ക് മറ്റൊന്നും പറയാനില്ല. കാരണം ഇത് നമ്മുടെ വേറെ നമ്മുടെ എന്തോ ഒരു വൈദഗ്ധ്യം കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അള്ളാഹു പറയുന്നത് അർറഹ്മാൻ അല്ലമൽ ഖുർആൻ, കാരുണ്യവാനായ അള്ളാഹുവാണ് ഖുർആനെ പഠിപ്പിക്കുന്നത്. അതേപോലെ അള്ളാഹു പറയുന്നു, ഒരടിമ അള്ളാ എന്നിലേക്ക് ഒരു ചാൻ അടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മുഴം അടുക്കും, അവൻ എന്നിലേക്ക് അടിമ എന്നിലേക്ക് ഒരു മാറ് ഒരു ചാൻ ഒരു മുഴം അടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മാറടുക്കും, അടിമ എന്നിലേക്ക് നടന്നെടുത്താൽ ഞാൻ അവനിലേക്ക് ഓടിയെടുക്കും എന്നാണ്. നമ്മൾ ഖുർആൻ മനസ്സിലാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ ഖുർആൻ മനസ്സിലാക്കി തരിക എന്നത് അള്ളാഹുവിൻ്റെ ബാധ്യത, അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഖുർആൻ നമുക്ക് മനസ്സിലാകുന്നത്. ഖുർആനുമായുള്ള ബന്ധം നാം എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ നമുക്ക് ഖുർആൻ മനസ്സിലാകും. നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത് ഖുർആൻ ഓതുകയാണ് ചെയ്തിരുന്നത്, അത് ഖുർആനുമായുള്ള ബന്ധം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നുമില്ലാത്തവർക്ക് അതൊരു ബന്ധമാണ്, പക്ഷേ അത് വെറും ഒരു ബന്ധം മാത്രമാണ്. നമ്മൾ പറയുമല്ലോ ആള് കുടുംബക്കാരനാണ് എന്ന് പറയും, എന്താ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ? അല്ല, അത് ഫാദറിനടുത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റും, അല്ല ഉമ്മടുത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റും, പക്ഷേ നമ്മളും അയാളും തമ്മിലുള്ള ബന്ധം നമുക്കറിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഖുർആൻ തമ്മിലുള്ള ബന്ധം. പാരായണത്തിൽ ഒതുങ്ങുന്ന ബന്ധമായിരുന്നു, അതല്ല ഇപ്പോൾ. ഇപ്പോൾ ഖുർആൻ കേട്ടാൽ നമുക്ക് മനസ്സിലാവും. ഇന്ന് നമ്മൾ അതിൻ്റെ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് പോവുകയാണ്. പ്രിലിമിനറി ഒന്നിൽ നമ്മൾ ആദ്യം ഒരു ഘട്ടം പൂർത്തീകരിച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടാം ഭാഗം നമ്മൾ വാട്സപ്പിൽ നമ്മൾ ക്ലാസ് കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് തുടങ്ങിയായിരുന്നു. ഓൺലൈനിൽ രണ്ടാം ഘട്ടം തുടങ്ങി. അതിൽ നമ്മൾ നസറ യൻസറു ഗ്രൂപ്പ് പഠിച്ചു. ഇന്ന് നമ്മൾ വേറൊരു തലത്തിലേക്കാണ് അതിന് പോകാൻ പോകുന്നത്. ആ തലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പം നിങ്ങൾ എന്തായിരുന്നാലും ഖുർആനിലെ ഒരു 50% വാക്ക് ഉറപ്പാണ്, ഉറപ്പായിട്ടും അറിയും. ഖുർആനിലെ 50% വാക്ക് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ സംതിങ് റോങ്, അവിടെ റോങ് ഉണ്ട്, നമ്മൾ പറഞ്ഞപോലെ എത്തിയിട്ടില്ല എന്നാണ്. നമ്മൾ പറഞ്ഞപോലെ എത്തിയിട്ടുണ്ടെങ്കിൽ 50% വാക്കുകൾ എന്തായാലും കിട്ടും, ഏത് കണ്ണു പൊട്ടനും മനസ്സിലാകത്തക്ക രീതിയിലാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. ഒരു പേജ് എടുത്താൽ 50 വാക്ക് വായിച്ച് 25 വാക്ക് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കണം, അതനുസരിച്ചാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. വായിച്ച 50% പകുതി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വായിച്ചു നോക്കുക, വീണ്ടും വായിച്ചു നോക്കുക, മറിച്ചും തിരിച്ചും വായിച്ചു നോക്കുക, മുറിച്ചും മറിച്ചും വായിച്ചു നോക്കണം. റബ്ബുഹ എന്ന് പറയുമ്പോൾ റബ്ബു ഒരു നമുക്ക് നമ്മൾ പഠിച്ചു, ഹാവ പഠിച്ചു, രണ്ടും കൂടെ ചേർത്ത് വായിക്കാൻ പഠിച്ചു അല്ലേ. ളറബഹ ഹലഖഹ അതുപോലുള്ള പ്രയോഗങ്ങളൊക്കെ വരുമ്പോൾ അപ്പം മുറിച്ചും നോക്കണം, മറിച്ചും നോക്കണം. ഓക്കെ, അതേപോലെ നമ്മൾ ബഹുവചനം പഠിച്ചല്ലോ, നമ്മൾ ബഹുവചനം പഠിച്ചു. ആ ബഹുവചനം പഠിച്ചതിനെ ഇന്നൊന്ന് ഓർഗനൈസ് ചെയ്ത് പഠിക്കണം. ബഹുവചനങ്ങൾ നമ്മൾ പഠിച്ചപ്പോൾ ആദ്യം പറഞ്ഞു മുസ്ലിമുൻ, ഒരു മുസ്ലിം, മുസ്ലിമൂന് മുസ്ലിങ്ങൾ, ഹുവ മുസ്ലിമിൻ അവനൊരു മുസ്ലിമാണ്, ഹും മുസ്ലിമൂന എന്ന് പറഞ്ഞു, അവർ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു. അതേപോലെ ഹിയ മുസ്ലിമത്തുൻ എന്ന് പറഞ്ഞു, ഹിയ മുസ്ലിമത്തുൻ അവളൊരു മുസ്ലിം സ്ത്രീയാണ് എന്ന്. അതിനെ മുസ്ലിം സ്ത്രീകൾ എന്നതിന് മുസ്ലിമാത്തുൻ എന്ന് പറഞ്ഞു. അപ്പൊ ആത്തുൻ കണ്ടപ്പോൾ സ്ത്രീലിംഗത്തിന്റെ ബഹുവചനമാണെന്ന് മനസ്സിലായി. ഊന കണ്ടപ്പോൾ പുല്ലിംഗ ബഹുജനമാണെന്ന് മനസ്സിലായി. അതേപോലെ നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഷൈത്വാൻ ബഹുജനം,
ഷയാത്തീനു എന്ന് വിളിക്കും. ഷെയ്ത്താനിൻ ബഹുജനം ഷയാത്തീനു. ഷയാത്തീനു എന്നിടത്ത് ഒരു ലമ്മേ ഉള്ളു കേട്ടോ. അത് ടെക്സ്റ്റിലോ പോക്കറ്റ് ഗിയറിലോ ഒക്കെ എവിടെയെങ്കിലും തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലമ്മിട്ട് കൊടുക്കണം കേട്ടോ. ഷയാത്തീനു അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഷെയ്ത്താനിൻ ഷയാത്തീനു ഷെയ്ത്താനിൻ ഷയാത്തീനു. ഈ വരുന്ന ബഹുവചനങ്ങളെ എന്ത് ചെയ്യണം, ഓരോ ഇനം തിരിച്ച് ഓരോ പേജിൽ എഴുതിയിരിക്കണം. അപ്പോൾ ഷയാത്തീനു ഇനം തിരിക്കേണ്ട എവിടെയാണ് ഇനം തിരിക്കേണ്ടത്? ഏകവചനത്തിനല്ല ഇനം തിരിക്കേണ്ടത്. നോട്ട്ബുക്ക് എടുക്കണം നിങ്ങൾ. നോട്ട്ബുക്ക് എടുത്തിട്ട് നോട്ട്ബുക്കിൽ ഒരു ഭാഗം എടുത്താൽ പേജ് തുറന്നാൽ വലതു ഭാഗവും ഇടതു ഭാഗം ഉണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യണം, അങ്ങനത്തെ രണ്ടും പേജ് വിടണം. വലതു ഭാഗം ഇടതു ഭാഗം രണ്ടും പേജ് വിടണം. ഒരു പേജിൽ എന്ത് ചെയ്യണം, ഷെയ്ത്താനും കഴിഞ്ഞ ഷയാത്തീനു എന്നാണ് ഹെഡിങ് കൊടുക്കേണ്ടത്. ഷയാത്തീനു ഷയാത്തീനു പോലെ വരുന്ന ഷയാത്തീനു പോലെ വരുന്ന ബഹുവചനങ്ങൾ മാത്രം ആ പേജിൽ എഴുതിയിരിക്കണം. പേജിൽ എഴുതിയിരിക്കണം. അടുത്ത പേജിൽ യൗമുൻ യൗമുൻ്റെ ബഹുവചനം എന്താ? അയ്യാമുൻ അയ്യാമുൻ. അപ്പോൾ ബഹുവചനത്തിൻ്റെ പാറ്റേൺ നോക്കണം. ഷയാത്തീനു എന്ന ഒരു ഘടനയിൽ ഒരു ബഹുവചനം വന്നു. അപ്പോൾ ഒരു പേജ് അതിന്. അടുത്ത പേജിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഈ ഈ പേജ് കഴിഞ്ഞിട്ട് ആ വലതുവശത്താണ് എഴുതിയെങ്കിൽ ഇടതുവശത്തെ പേജ് വിടണം. കാരണം ഒരു ഫേസ് രണ്ട് ഫേസും ഒരേപോലെ വരണം. അതിൻ്റെ പേപ്പർ നടത്തിട്ട് അടുത്ത പേജിൽ ഇടതുവശത്ത് എന്ത് ചെയ്യണം, അയ്യാമുൻ എഴുതണം. അയ്യാമുൻ അയ്യാമുൻ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ യൗമുൻ അയ്യാ അയ്യാമുൻ എന്ന ഹെഡിങ് എഴുതിയിട്ട് യൗമുൻ അയ്യാമുൻ താഴെ എഴുതിയിരിക്കണം. അടുത്ത പേജ് എടുത്തു, അടുത്ത പേജ് എടുത്തു, റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യുന്നു, സുദൂറുൻ എന്ന് വിളിച്ചു. സുദൂറുൻ സുദൂറുൻ അതിൻ്റെ താഴെ സദുറിൻ സുദൂറിൻ എന്ന് എഴുതിയിരിക്കണം. സദുറിൻ സുദൂറിൻ. ഓക്കെ, സദുറിൻ സുദൂറിൻ പോലെ വരുന്ന ബഹുവചനം അതിൻ്റെ അതിൻ്റെ ഇടത് സൈഡിൽ വേറെ ഉണ്ട്. ബൈത്തിൻ ബുയൂത്തുൻ ബുയൂത്തിൻ സുദൂറിൻ തമ്മിൽ മാച്ചിങ് ഉണ്ടോ? എവിടെ മാച്ചിങ്? പ്ലൂറൽ ഫോംസിലാണ് മാച്ചിങ്, സിംഗുലറിൽ മാച്ചിങ് ഇല്ല. ഇപ്പൊ പ്ലൂറൽ എങ്ങനെ ഉണ്ടാക്കും, ബഹുവചനം എങ്ങനെ ഉണ്ടാക്കും? ഇപ്പൊ ബഹുവചനത്തിന് എന്ത് ചെയ്യണം, ഒരു പാറ്റേൺ ഉണ്ട്, ആ പാറ്റേൺ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു ബഹുവചനം ഉണ്ടോ കേട്ടാൽ സുദൂറിൻ ഓക്കെ ബുയൂത്തുൻ യാ അങ്ങനെ ഒരു ബഹുവചനം ഉണ്ട് ബുയൂത്തിൻ പോലെ സുദൂറിൻ. അപ്പോൾ സുദൂറിൻ ടൈറ്റിൽ എഴുതിയിട്ട് താഴെ സദുറിൻ ജംഅഹു സദുറിൻ ഇട്ടിട്ട് ജീം ഇട്ടിട്ട് സുദൂറിൻ എഴുതാം. അതിൻ്റെ താഴെ ബൈത്തിൻ ബുയൂത്തിൻ ബൈത്തിൻ ബുയൂത്തിൻ. അടുത്ത പേജ്, അടുത്ത പേജ് എന്താ, അടുത്ത പേജിൽ ജബലുൻ ജിബാലുൻ ജബലുൻ ജിബാലുൻ. അടുത്ത പേജിൽ ജിബാലുൻ എഴുതി, ജിബാലുൻ ജിബാലുൻ എന്നാണ് എൻ്റെ അടുത്ത പേജിൽ വലത് സൈഡിൽ. അടുത്ത പേജിൽ വലത് സൈഡിൽ എന്ത് ചെയ്യുന്നു, ജിബാലുൻ വലത് സൈഡിൽ ജിബാലുൻ. അതിൻ്റെ താഴെ എന്ത് ചെയ്യുന്നു, ജബലുൻ ജിബാലുൻ എഴുതി, ജബലുൻ ജിബാലുൻ ജബലുൻ ജിബാലുൻ. അതിൻ്റെ താഴെ ഹബലുൻ ഹിബാലുൻ. അപ്പൊ ജബലുൻ ജിബാലുൻ പോലെയാണ് ഹബലുൻ ഹിബാലുൻ ഹബലുൻ ഹിബാലുൻ. ഇപ്പൊ ജിബാലുൻ പോലെ ഹിബാലുൻ. ഓക്കെ, ഇപ്പൊ ഹിബാലുൻ ഒരു ബഹുവചനത്തിന്റെ പാറ്റേൺ ആണ്, ഒരു ഘടനയാണ് ഹിബാലുൻ. ഓക്കെ, അതിൻ്റെ ഇപ്പുറത്ത് ഐദിൻ ഐദിൻ. അപ്പോ യദിൻ്റെ ബഹുവചനം ഐദിൻ യദുൻ ഐദിൻ. അവിടെ ഐദി എന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഐ ആയിട്ട് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, ഐദിൻ രണ്ട് കെസർ കൊടുക്കണം. യദുൻ ഐദിൻ. അതിനോട് അൽ ചേർന്നാലേ അൽ ഐദി എന്ന് പറയുന്നു. ഉലുൽ ഐദി വൽ അബ്സാർ എന്നവിടെ ഉണ്ട് ഖുർആനിൽ. അപ്പോൾ അൽ ചേർന്ന് വരുന്നിടത്ത് അൽ ഐദി എന്ന് വരും, പക്ഷേ അൽ ഇല്ലെങ്കിൽ ഐദിൻ എന്നേ വരുള്ളൂ. അംലഹും ഐദിൻ യബ്തിശൂന ബിഹ എന്ന് ഖുർആൻ വിശദത്ത് വന്നിട്ടു. അല്ലില്ലാതെ വരുന്നിടത്ത് ഐദിൻ എന്നാണ് വരിക. ഓക്കെ,
യദിൻ്റെ ബഹുവചനം ഐദിൻ. എത്ര പാറ്റേണായി? ഷയാത്തീനു, അയ്യാമു, സുദൂറുൻ, ഹിബാലുൻ. ഐദിന് ഒരു പാറ്റേണായിട്ട് വരാൻ നൽകിയ കാരണം അവിടെ ചെറിയ ഒരു ഇതുണ്ട്. തൽക്കാലം യദിൻ ഐദിൻ നമ്മൾ വേറൊരു പേജിൽ എഴുതി വെച്ചു. അതേപോലെ ആലിഹത്തുൻ കണ്ടോ, ആലിഹത്തുൻ, ആലിഹത്തുൻ. ആലിഹത്തിൻ്റെ ഏകവചനം എന്താ? ഇലാഹുൻ, ഇലാഹുൻ ആലിഹത്തുൻ, ഇലാഹുൻ ആലിഹത്തുൻ. ആലിഹത്തുൻ എന്താണ്? ബഹുവചനത്തിൻ്റെ ഒരു ഘടനയാണ് ഇലാഹുൻ. നമ്മൾ പഠിച്ചതാണ് ഇതെല്ലാം. ഇലാഹുൻ ആരാധ്യൻ, ആലിഹത്തുൻ. അതേപോലെ ജബൽ ജിബാൽ എന്ന് എഴുതിയില്ലേ, ജബൽ ജിബാൽ എന്ന് എഴുതിയെടുത്ത് റിബാദുൻ എഴുതുക, റിബാദുൻ, അബദുൻ, റിബാദുൻ. അപ്പോ ജബൽ ജിബാലിൻ ഘടനയിൽപ്പെട്ടതാണ് അബദുൻ റിബാദുൻ, അബദുൻ റിബാദുൻ. ഏകവചനത്തിന് സാമ്യം ഉണ്ടാവില്ല, ബഹുവചനത്തിന്റെ പാറ്റേൺ ആണ് നമ്മൾ നോക്കുന്നത് ഇപ്പോ. അപ്പോ അബദുൻ ജബൽ ജിബാൽ എഴുതിയതിന്റെ കൂട്ടത്തിൽ അബദുൻ റിബാദുൻ. അതേപോലെ മാലുൻ, അംവാലുൻ, അംവാലുൻ, അംവാലുൻ. അംവാലിൻ്റെ എഴുന്നിടത്ത് നമ്മൾ ഇസ്മുൻ അസ്മാഉൻ, അസ്മാഉനാണ് ടൈറ്റിൽ കൊടുക്കേണ്ടത്. അസ്മാഉൻ, അസ്മാഉൻ, അസ്മാഉനാണ് വലതുവശത്ത് നമ്മൾ ടൈറ്റിൽ കൊടുക്കേണ്ടത്. അസ്മാഉൻ, അതിൻ്റെ താഴെ ഇസ്മുൻ അസ്മാഉൻ എഴുതണം. ഇസ്മുൻ അസ്മാഉൻ, ഇസ്മുൻ അസ്മാഉൻ. ആ കൂട്ടത്തിൽ എന്ത് ചെയ്യണം? മാലുൻ, അംവാലുൻ, അംവാലുൻ. അംവാലിൻ എന്താണ്? അംവാലുൻ അസ്മാഉൻ ഒരേ പാറ്റേണിൽപ്പെട്ടതാണ്, ഒരേ പാറ്റേണിൽപ്പെട്ടതാണ്. ഓക്കെ. അതേപോലെ അഫ്ഇദത്തുൻ, അഫ്ഇദത്തുൻ നമ്മൾ പഠിച്ചതാണ്. ഫആദുൻ അഫ്ഇദത്തുൻ അല്ലതി തത്തലിഉ അലൽ അഫ്ഇദതി. ഫആദുൻ അഫ്ഇദത്തുൻ. അപ്പൊ അഫ്ഇദത്തിന് അടുത്ത വേറൊരു പാറ്റേണായി അടുത്ത പേജിൽ എഴുതിയിരിക്കണം. നമ്മൾ സുദൂറിൻ എഴുതിയല്ല, സുദൂറിൻ, സുദൂറിൻ എഴുതിയെടുത്ത് നുഫൂസിൻ എഴുതി വെക്കുക. നുഫൂസിൻ, നുഫൂസിൻ, നുഫൂസിൻ ഏതിന്റെ ബഹുവചനമാണ്? നഫ്സിന്റെ ബഹുവചനം നുഫൂസിൻ, നഫ്സിൻ, നുഫൂസിൻ. അപ്പൊ അതിൽ അൻഫുസിൻ എന്നും കൂടെ അതിന് ബഹുവചനമുണ്ട്, അൻഫുസിൻ എന്നും ബഹുവചനം ഉണ്ട്. ഇതെല്ലാം എന്താണ്? അസാധാരണ ബഹുവചനങ്ങൾ. ഓക്കെ. അതേപോലെ വേറൊരു പാറ്റേണാണ് അയിനുൻ അഴിയുനുൻ, അയിനുൻ അഴിയുനുൻ, അഴിയുനുൻ കേട്ടോ. അപ്പൊ ഷെയ്ത്താനുൻ, ഷയാത്തീനു, യോമുൻ, അയ്യാമുൻ, സദുറുൻ, സുദൂറുൻ, യദുൻ ഐദി, മാലുൻ, യദുൻ ഐദിൻ, മാലുൻ, അംവാലുൻ. അംവാലിനോട് എഴുതി നമ്മൾ അംവാലുൻ അസ്മാഉനാണ് കേട്ടോ. നേരത്തെ നമ്മൾ മാലുൻ അംവാലുൻ എഴുതിയായിരുന്നു, ഇല്ല, അസ്മാഉന്റെ കൂട്ടത്തിലാണ് അംവാലുൻ എഴുതേണ്ടത് കേട്ടോ. അംവാലുൻ അസ്മാഉന്റെ കൂട്ടത്തിൽ അംവാലിൻ എഴുതണം. നേരത്തെ പറഞ്ഞു മാലിൻ അംവാലിൻ, ആ കൂട്ടത്തിൽ എന്ത് ചെയ്യണം? അസ്മാവിന്റെ കൂട്ടത്തിലാണ് അംവാലിൻ എഴുതേണ്ടത്. ഹബലിൻ എവിടെ എഴുതി? ഹബലിൻ ഹിബാലിൻ, ജബലിൻ ജിബാലിൻ ഒരേപോലെ. സുദൂറിന്റെ കൂട്ടത്തിൽ ബുയൂത്തുൻ, ബൈത്തുൻ, ബുയൂത്തുൻ. ഓക്കെ. ഐനുൻ അഴിയുനുൻ, ജബലിൻ ജിബാലിൻ. ഷഹീദിന്റെ അർത്ഥം, ഷഹീദിന്റെ ബഹുവചനം ഷുഹദാഉ, ഷഹീദുൻ ഷുഹദാഉ കേട്ടോ. ഷുഹദാഉ വേറൊരു പാറ്റേണായിട്ട് അടുത്ത പേജിൽ എഴുതിയിരിക്കണം, ഷുഹദാഉ. അപ്പോ ഒരേ ഇനത്തിൽ ഒരേ ഘടനയിൽ വരുന്ന ബഹുവചനങ്ങൾ പ്രത്യേകം എഴുതി വെക്കണം. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ പഠിച്ച പാഠത്തിൽ എന്താ പഠിച്ചത്?
സാധാരണ ബഹുവചനങ്ങൾ ഊന ഈന ചേർന്ന് വരും. ഈ പറഞ്ഞതെല്ലാം അസാധാരണ ബഹുവചനങ്ങളാണ്, അല്ലെങ്കിൽ ബ്രോക്കൺ പ്ലൂറൽസ് എന്ന് നമുക്ക് വിളിക്കാം. എന്നിട്ട് ഈ പറഞ്ഞതിനെ കാണാതെ പഠിക്കണം. പക്ഷേ ഈ കൂട്ടത്തിൽ ഞാൻ ഇവ പ്രത്യേകം പാറ്റേൺ ആണ് എന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഈ പാഠത്തിൽ പഠിക്കേണ്ടത് ഈ പറഞ്ഞ ബഹുവചനങ്ങളാണ്. ഷെയ്ത്താനുൻ, ഷയാത്തീനു, യോമുൻ, അയ്യാമുൻ, സദറുൻ, സുദൂറുൻ, യദുൻ, ഐദിൻ, മാലുൻ, അംവാലുൻ, ബൈത്തുൻ, ബുയൂത്തുൻ, ഐനുൻ, അയ്യുനുൻ, ജബലുൻ, ജിബാലുൻ, ഷഹീദുൻ, ഷുഹദാഉ, സമാഉൻ. നേരത്തെ പറഞ്ഞില്ല സമാഉൻ, അതിന്റെ ബഹുജനം സമാവാത്തുൻ, സമാവാത്തുൻ, സമാഉൻ, സമാവാത്തുൻ. നഫ്സുൻ ബഹുജനം നുഫൂസുൻ, സുദൂറിൻ പോലെ നുഫൂസുൻ. അൻഫുസ് എന്നും അതിന് ബഹുജനമുണ്ട്. ഇലാഹുൻ ബഹുജനം ആലിഹത്തുൻ, അബദുൻ, റിബാദുൻ. റിബാദുൻ ഏതുപോലെ? ജിബാലുൻ പോലെ. ഓക്കെ, അസാധാരണ ബഹുജനങ്ങൾ. അസാധാരണ ബഹുജനങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. ഓക്കെ ആണോ? അസാധാരണ ബഹുവചനങ്ങൾ. ജംഷാദ്, നിസ്താർ, ഓക്കെ ആണോ? ബഹുവചനങ്ങൾ കാണാൻ പഠിക്കേണ്ടതാണ്. അത് നേരത്തെ നമ്മൾ പാഠങ്ങളിൽ വന്നതാണ്. അതിൽ ചെറിയ ചില പദങ്ങൾ, ഇപ്പോൾ അബദുൻ, ഇബാദുൻ നേരത്തെ പഠിച്ചിട്ടില്ല, ബൈത്തുൻ, ബുയൂത്തുൻ നേരത്തെ പഠിച്ചിട്ടില്ല, നഫ്സുൻ, നുഫൂസുൻ നേരത്തെ പഠിച്ചിട്ടില്ല, സദറുൻ, സുദൂറു. ആ, അത് പഠിച്ചില്ലേ? ആ പഠിച്ചു. പഠിച്ചിട്ടില്ലെങ്കിൽ പ്രിലിമിനറി പരീക്ഷ ഒന്നും എഴുതണം. ഇല്ല, പഠിച്ചത്. അത് പഠിക്കാത്തത് പഠിക്കുക, എന്നിട്ട് അതിന്റെ പാറ്റേൺ തിരിച്ച് ഇനം തിരിച്ച് എഴുതി വെക്കണം കേട്ടോ. അത് പുതിയ അറിവാണ്, പാഠപുസ്തകത്തിൽ അതൊന്നുമില്ല, പുതിയ അറിവാണത്. ശരി, ഇനി നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ച രണ്ട് തരം ക്രിയകൾ പഠിച്ചിരുന്നു. ക്രിയകളുടെ ഗ്രൂപ്പ് ഒന്ന് ഫത്ഹ യഫ്തഹു, ഗ്രൂപ്പ് രണ്ട് നസറ യൻസുറു. ഇത് മനസ്സിലായവരാരുണ്ട്? ഗ്രൂപ്പ് ഒന്ന് ഫത്ഹ യഫ്തഹു, ഗ്രൂപ്പ് രണ്ട് നസറ യൻസുറു. ഒരാൾ പറയും, ഗ്രൂപ്പ് ഒന്നിനും ഗ്രൂപ്പ് രണ്ടിനുള്ള വ്യത്യാസം എന്താണെന്ന്? മധ്യത്തിലുള്ള അക്ഷരത്തിന് രണ്ടാമത്തെ ഗ്രൂപ്പില് അപൂർണ ക്രിയയിൽ വരുമ്പോ ലമ്മായിരിക്കും. ഓക്കെ, പൂർണക്രിയയിൽ രണ്ടിനും ഫത്ഹ ആയിരുന്നു. ഫത്ഹ യഫ്തഹു ഗ്രൂപ്പിനും നസറ യൻസുറു ഗ്രൂപ്പിനും പൂർണ്ണക്രിയയിൽ മധ്യത്ത് ഫത്ഹ തന്നെയാണ്. അതേസമയം ഫത്ഹ യഫ്തഹു ഗ്രൂപ്പിന് അപൂർണക്രിയയിൽ മധ്യത്ത് ഫത്ഹ ആണ്, നസറ യൻസുറു ഗ്രൂപ്പിന് അപൂർണ ലമ്മാണ്. അപ്പോ അപൂർണക്രിയയിൽ മധ്യത്ത് ഫത്ഹ ഉള്ളത് പഠിച്ചു, അപൂർണക്രിയയിൽ മധ്യത്ത് ലമ്മ ഉള്ളതും പഠിച്ചു. ഇനി അപൂർണക്രിയയിൽ മധ്യത്ത് കസർ ഉള്ളത് പഠിക്കണം. അതാണ് മൂന്നാമത്തെ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോ അതിലുള്ള നാല് ക്രിയകളാണ് നമ്മുടെ കോഴ്സിൽ ഇപ്പൊ പഠിക്കാനുള്ളത്, ഫസ്റ്റ് ലെവലിൽ പഠിക്കേണ്ടത്. അതായത് നമ്മുടെ ഈ ഗ്രൂ ഈ പ്രിലിമിനറി രണ്ടിൽ അഥവാ സെമസ്റ്റർ രണ്ടിൽ നമുക്ക് പഠിക്കേണ്ടത് നാല് ക്രിയകളാണ്. അത് ദറബ, വലമ, സബറ, ഗഫറ. ദറബ എന്ന് പറഞ്ഞാൽ അടിച്ചു, അടിച്ചു, ദറബ അടിച്ചു. അടിച്ചാൽ എന്ത് ചെയ്യണം? സഹിക്കാൻ, സഹിക്കല്ല വറബ, അല്ല, അടിച്ചാൽ എന്താണ്? അടിയൊരു അക്രമമാണ്. വലമ ചെയ്തു, വറബ വലമ അടിച്ചു, അടിച്ചവൻ എന്ത് ചെയ്തു? അടിച്ചവൻ അക്രമം ചെയ്തു. ഇത് രണ്ടുമാണ് നമുക്ക് ഇന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അടി എന്താണ്? അടി അക്രമമാണ്, അക്രമം നടന്നു. അപ്പൊ ലറബ പൂർണ്ണക്രിയ വറബ, അപൂർണക്രിയയിൽ മധ്യത്ത് കസർ വരും. അപ്പൊ നസറ ഗ്രൂപ്പിന് മധ്യത്ത് ഫത്ഹ, മധ്യത്ത് അപൂർണക്രിയയിൽ ലം വന്നപ്പോൾ കൽപ്പനക്രിയയിൽ എന്ത് വന്നു?
മുൻസിറന്ന്. അതെ, ഇനി അതേപോലെ വരുന്ന വേറെ ഗ്രീകളൊന്നുമില്ല കേട്ടോ. അത് ഭാഗം കഴിഞ്ഞു. മധ്യത്തിൽ അമ്മ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത്, കൽപ്പനക്രിയയിൽ ഊ വന്നത്. അപ്പൊ എന്ത് ചെയ്തത്, ഉൻസുർ എന്ന് പറയും. അതേസമയം നമ്മൾ അറബയ്ക്കാണെങ്കിൽ പോലെ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ആരും അടി വാങ്ങിക്കരുത് കേട്ടോ. ആരും അടി വാങ്ങിക്കരുത്. ആ അടി വാങ്ങിക്കുന്ന പറഞ്ഞാല് തെറ്റിച്ച് പറഞ്ഞാൽ അടി വാങ്ങിക്കും. അതുകൊണ്ട് ഇറിബ് പറയുമ്പോൾ ആരും അടി വാങ്ങിക്കരുത്. അടിക്കാൻ പറയുമ്പോ ആരും അടി വാങ്ങിക്കരുത്, അടി വാങ്ങിക്കരുത്. ഇറിബ് എന്ന് പറയുമ്പോഴേ ഉളിരിബ് എന്നായി പോകരുത്. ഉളിരിബെന്നായാൽ എന്തായാലും വറബ് കിട്ടും. വറബ് ഫത്ഹയുടെ ക്രിയാദാതു ഫത്ഹ് പോലെയാണെങ്കിൽ വറബയുടെ ക്രിയാദാതു വറബ് അടി അത്രേ ഉള്ളൂ. അതിൽ ടേബിൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് പൂർണ്ണക്രിയയിൽ വറബ, അപൂർണക്രിയയിൽ കൽപ്പനക്രിയക്ക് എതിരിവ്, ക്രിയാദാതു വർബുൻ. വേറെ ഒന്നും പുതിയതായിട്ട് പഠിക്കാനുള്ള ബാക്കി 21 രൂപങ്ങളും അതേപോലെ പറയണം. ഇപ്പൊ ഒരാൾ വരാൻ പറയാൻ പോണം. ലാരിബുൻ പൊന്നോളി കുഞ്ഞോളി അഷ്റഫ് കുഞ്ഞോളി. ഓക്കെ, ലറബയുടെ ടേബിൾ പറയാമോ? മൈക്ക് പ്രോബ്ലം ആണല്ലോ, അല്ല നെറ്റ് പ്രോബ്ലം ആണോ, എന്താണ് മൈക്കിന്റെ എന്താ പ്രശ്നം തോന്നുന്നു? പിന്നെ വാരിബുൻ മദ്റൂബുൻ ദർബുൻ ഹിയ ദറബത് ഹിയ തദ്രിബു. പുതിയ സിലബസിൽ അത്രേ ഉള്ളു കേട്ടോ. ഹുവ ദറബ ഹിയ ദറബത് ഒന്നുമില്ല. നസീർ കുവ്വയിൽ മൈക്ക് സ്ട്രോങ് ഉള്ള ഒരാൾ പറയും. ആ സാർ, ആ ദറബ പറഞ്ഞു നോക്കട്ടെ. ദറബ ലറബു ദറബത ദറബത്തും ദറബതു ദറബിന യലരിബ് യലരിബൂന തദരിബു തദരിബൂന അലരിബ് തദരിബ് നമ്മള് ഈ അക്ഷരം മാറിപ്പോയിരിക്കാനുള്ള ഒരു എക്സസൈസ് എന്നായിരുന്നല്ലോ നമ്മള്. അക്ഷരം മാറിപ്പോയുള്ള ഒരു എക്സസൈസ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ലോറി റാലി ലോറി റാലി ലോറി റാലി
ലോറി ലാറിയും അല്ല, ലോറി റാലി, റാലിയാണ് റാലി, ലോറി റാലി. ആ മനുഷ്യന്മാരെ റാലി അല്ല, ലോറിയുടെ റാലിയാണ്. അത് പറഞ്ഞു പഠിക്കണം ക്ലാസ്സിൽ നിന്നല്ല, ക്ലാസ്സിൽ നിന്നല്ല, വീട്ടിൽ നിന്ന് പറഞ്ഞു പഠിക്കണം. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പറഞ്ഞു പഠിക്കണം. എളുപ്പവഴിയുണ്ട്, എളുപ്പവഴിയുണ്ട്. നിങ്ങൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ പേരെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. മോനെ ഒരു കാര്യം ചെയ്യും, ലോറി റാലി എന്ന് പറയും, ലോറി റാലി എന്ന് പറയും. അപ്പൊ കുട്ടിയും പഠിക്കും, പേരന്റും പഠിക്കും, കേട്ടാ. പിന്നെ നമ്മൾ ലറബ എഴുതിരിപ്പ് പഠിച്ചിട്ട് ലറബൊന്നും വായിക്കേണ്ടി വരുന്നു. ഓക്കെ, ഇനി ലറബ എഴുതിരിപ്പ് പോലെയാണ് ലലമ എന്ന് എന്ന് പറഞ്ഞാൽ, ലറബ എഴുതിരിപ്പ് പോലെയാണ് ലലമ എന്ന ക്രിയയും. അതിന്റെ ഒരേ ഒരു പ്രത്യേകതയേ ഉള്ളൂ. അതിന്റെ പ്രത്യേകത, ലലമയുടെ പ്രത്യേകത, ക്രിയാധാതു ലുൽമുൻ എന്നാണ് വരുന്നത്. ക്രിയാധാതു ലുൽമുൻ, അത് എല്ലാവർക്കും അറിയാം. ലുൽമ് അക്രമം. അപ്പൊ ഒരു ക്രമത്തിനല്ല അത് വരുന്നത് എന്ന് മനസ്സിലായി. ക്രമത്തിലാണെങ്കിൽ ഫത്ഹുൻ നസ്റുൻ പോലെയാണ് വരേണ്ടത്. അതൊരു അക്രമമാണ് ലുൽമുൻ. മനസ്സിലായോ? ലുൽമുൻ ക്രമമല്ല, ലർബ് പോലെയല്ല. ലുൽമുൻ ലലമയുടെ ക്രിയാധാതു ലുൽമുൻ എന്നാണ്. ബാക്കിയെല്ലാം ഒരേപോലെ ലലമയലിമു കൽപ്പനയലിം, ക്രിയാധാതു മാത്രം ലുൽമുൻ എന്നാണ്. ഓക്കെ, ഇപ്പൊ പറയാതിരുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് പറയാം. നിസ്താർ ആര്? ജംഷാദ് പറയും. എക്സലന്റ്. ലലമ ലലമു ലലംത എന്ന് പറഞ്ഞിടത്ത് സ്ത്രീകൾ ഇടയ്ക്ക് ഒരു പറഞ്ഞുണ്ട് ലലമുത്ത എന്ന് ആയിപ്പോയരുത് എന്ന്. സ്ത്രീകൾ ലലമുത്ത എന്ന് പറയുമ്പോൾ മീമിന് കൽക്കരത്തായി പോകുന്നു. ലലംത ലലംതും ലലംതു ലലംന. ഓക്കെ, എക്സലന്റ്. അപ്പൊ ഇത് നമ്മൾ ക്രമമായിട്ട് പറഞ്ഞു, അക്രമമൊന്നും ഇല്ലായിരുന്നു അതിൽ. പറഞ്ഞതിൽ ക്രമത്തിൽ പറഞ്ഞപ്പോഴത്തേക്ക് ദുൽമ വരെ ഒരു ക്രമവും ഒരു അക്രമവും വന്നില്ല. ദുൽമിൽ മാത്രമേ അക്രമമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അസാധാരണ ബഹുവചനങ്ങൾ പഠിച്ചു. അസാധാരണ ബഹുവചനങ്ങൾ പ്രത്യേകം ഇനങ്ങളാണ് എന്ന് പറഞ്ഞു. ആ ഇനങ്ങൾ ഇനം തിരിച്ചും പഠിച്ചു. അതേപോലെ മൂന്നാമത്തെ ക്രിയാഗ്രൂപ്പായ ലലമ അല്ലെങ്കിൽ ലറബ ലിരിബു രണ്ട് ക്രിയകൾ പ്രാക്ടീസ് ചെയ്തു. ലറബ അടിച്ചു, ലലമ അക്രമം ചെയ്തു. നമുക്ക് ഖുർആന്റെ ഭാഗം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അൽഹാക്ക് മുത്തക്കാസറുവിന്റെ പകുതി പറഞ്ഞു നിർത്തിയതായിരുന്നു. ഇടയ്ക്ക് നമ്മൾ ഒരു ക്ലാസ് നടന്നില്ല തോന്നല്ലേ. അപ്പോ അള്ളാഹു ആ ക്ലാസ്സിനും കൂടെ പ്രതിഫലം തരട്ടെ എന്നാണ്. നബിസ്ലാസും പറഞ്ഞിട്ടുണ്ട്, സാധാരണഗതിയിൽ ഒരാൾക്ക് അസുഖം ഇല്ലാത്തപ്പോൾ ചെയ്യുന്ന നന്മകൾ അസുഖമുണ്ടപ്പോഴും അയാൾക്ക് നന്മയായിട്ട് രേഖപ്പെടുത്തുന്നതാണ്. അതായത് അതിനാണ് ന്യായമായ കാരണം എന്ന് പറയുന്നത്. ന്യായമായ കാരണം കൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു സംഗതി നിർവഹിക്കാതെ പോകുന്നതെങ്കിൽ അതിന് നമ്മൾ സാധാരണഗതിയിൽ നിർവഹിക്കുന്നതിന്റെ പ്രതിഫലം അള്ളാഹു നൽകും. ഓക്കെ, അപ്പോ സൂറത്ത് തക്കാസുർ രണ്ടാം ഭാഗം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ഓക്കേ, 40 മിനിറ്റ് അല്ലെങ്കിൽ ഇടയ്ക്ക് 10 മിനിറ്റ് നമ്മൾ ലേറ്റ് ആയി തുടങ്ങിയപ്പോൾ 30 മിനിറ്റോളം നമ്മൾ എന്ത് ചെയ്തു, 15 മിനിറ്റ് ബഹുവചനങ്ങളും 15 മിനിറ്റ് ക്രിയകളും നമ്മൾ പ്രാക്ടീസ് ചെയ്തു. നമുക്ക് ആകെ 5-10 മിനിറ്റ് ഡെയിലി പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഓരോ ക്രിയ അല്ലെങ്കിൽ ഈ രണ്ട് ക്രിയകൾ. അറബി ഭാഷ അത്രത്തോളം ലളിതമാണ്.
നമ്മൾ കുറേശ്ശെ കുറേശ്ശെ പഠിക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ കൂടുതൽ പഠിച്ചു പോകുമ്പോഴാണ് ഓവർ ഡോസ് ആകുന്നത്. അപ്പോൾ രോഗി എന്താ പേഷ്യൻ്റ് എന്താവും, പേഷ്യൻ്റ് വീക്കായി പോകും. നമ്മൾ വിചാരിക്കും പനിക്കുള്ള മരുന്ന് മൂന്ന് ദിവസത്തും കൂടെ രണ്ട് ദിവസമായിട്ട് കഴിച്ചാൽ പെട്ടെന്ന് പനി മാറുമെന്ന് വിചാരിക്കും. പക്ഷേ പനി പെട്ടെന്ന് മാറുന്നതിന് പകരം രോഗി കുറച്ചുകൂടെ വീക്കാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, കുറേശ്ശെ മാറിയാൽ എപ്പോഴും ആരോഗ്യവാനായിട്ടിരിക്കാൻ വന്നതാണ്. അപ്പം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ പഠിക്കുക. സുഹൃത്ത് തക്കാസുർ നാം അൽഹാക്കും തക്കാസുർ ഹറ്റാ സുർത്തുമുൽ മഖാബിർ കല്ല സൗഫ തഅലമൂൻ സുമ്മ കല്ല സൗഫ തഅലമൂൻ കല്ല ലൗ തഅലമൂൻ ഇൽമൽ യഖീൻ. അവർ ഉറപ്പായ അറിവ് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു ല തറവുന്നൽ ജഹീൻ, തറവുന്ന തറവുന്ന പോലെ ലായും ഇന്നായും വരുന്ന ഒരു വാക്ക് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ. ഏതാണ് തുടക്കത്തിൽ ലായും അവസാനത്തിൽ ഇന്നയും വരുന്ന ഒരു വാക്ക്? അപ്പൊ ലാ തീർച്ചയായും ഇമ്പതന്ന എറിയപ്പെടുക തന്നെ ചെയ്യും. ലയുമ്പതന്ന. അപ്പൊ ഇവിടെ ല തറവുന്ന തറവുന്ന. ഇപ്പൊ തറവുന്നയെ നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ തറവുന്ന എന്ന് പറഞ്ഞാൽ തറ, തറ എന്ന് പറഞ്ഞാൽ നീ കാണുന്നു, തറ നീ കാണുന്നു. അലം തറ, അലം തറ കൈഫ, അപ്പൊ അലം തറ, തറ നീ കാണുന്നു, അത് നമ്മൾ പഠിച്ചു തറ. അതേപോലെ റഅയ്തയും പഠിച്ചു, റഅയ്ത നീ കണ്ടു. റഅയ്ത നീ കണ്ടു എന്ന് പറഞ്ഞത് പൂർണ്ണക്രിയയാണ്. റഅയ്ത നീ കണ്ടു, റഅയ്തും നിങ്ങൾ കണ്ടു, റഅയ്തു ഞാൻ കണ്ടു. ഇവിടെ തറ എന്ന് പറഞ്ഞാൽ നീ കാണുന്നു, തറവിനെ നിങ്ങൾ കാണുന്നു. അപ്പൊ ഞാൻ കാണുന്നത് എങ്ങനെയായിരിക്കും? അറ ഞാൻ കാണുന്നു, കേട്ടോ, അറ ഞാൻ കാണുന്നു. അപ്പൊ തറ നീ കാണുന്നു, തറവിനെ നിങ്ങൾ കാണുന്നു. അപ്പോ അതിന്റെ കൂടെ അവസാനത്തിൽ ശ്രദ്ധ എടുത്താൽ എന്തായി? തീർച്ചയായും നിങ്ങൾ കാണും, തീർച്ചയായും നിങ്ങൾ കാണും. അപ്പൊ ഇന്ന വരുന്നതെല്ലാം അതിന്റെ കൂടെ ഭാവി കാലത്തിന്റെ കൂടെ ആയിരിക്കും ഇന്ന വരിക, കേട്ടോ. തീർച്ചയായും നിങ്ങൾ കാണും, എന്താണ് ഭാവി കാലത്തിന്റെ കൂടെ, തീർച്ചയായും നടക്കും. ആ ഇന്ന വരുന്നിടത്ത് എന്തായിരിക്കും? അത് ഭാവി കാല ക്രിയയായിരിക്കും. അതിന്റെ കൂടെ ലായ ഉണ്ടാവും, തുടക്കത്തിൽ ലായ ഉണ്ടാവും, അവസാനം ഇന്ന ഉണ്ടാവും. അപ്പൊ ല തറവുന്ന, തീർച്ചയായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും. എന്തിനെ കാണും? അൽ ജഹീമ, ജഹീമിനെ കാണും. ജഹീം എന്ന് പറഞ്ഞ നരകത്തിന്റെ ഒരു പേരാണ്, പക്ഷെ അത് ജ്വലിക്കുന്ന നരകം എന്ന ആശയം കൂടി നൽകുന്നുണ്ട്, കേട്ടോ. ജഹീം ജ്വലിക്കുന്ന നരകം. അപ്പൊ ജഹന്നം എന്ന് പറയുന്നതിന്റെ പര്യായ പദമാണ് ജഹീം. ജഹന്നം എന്നതിന്റെ പര്യായ പദമാണ് ജഹീം. അന്നാർ എന്ന് പറഞ്ഞാലും നരകമാണ്. അന്നാർ വെറുതെ വെറുതെ നാറൻ എന്ന് പറഞ്ഞാല് തീയെ ആവുള്ളൂ, കേട്ടോ. നാറിൻ തീ, പിന്നെ നാറ് തീ, നരകം തീയാൽ നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഫീനാരി നാർ എന്നതിനെയും നരകം എന്ന അർത്ഥത്തിൽ നാർ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നരകം എന്ന് തന്നെ ഖുർആൻ ഉദ്ദേശിക്കുന്ന അർത്ഥം വരണമെങ്കിൽ അന്നാർ എന്ന് പറഞ്ഞിടത്തായിരിക്കും മിക്കവാറും നരകം എന്ന അർത്ഥം വരുന്നത്. അതേസമയം ജഹീമും ജഹന്നും ഒക്കെ എന്താണ്? പര്യായ പദങ്ങളാണ്. അതിനൊന്നും അല്ലില്ലെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ എന്താണ്? നരകം തന്നെയാണ്. ലതറവുന്നൽ ജഹീമ, നിങ്ങൾ ജ്വലിക്കുന്ന നരകം കാണുക തന്നെ ചെയ്യും. സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ, നമ്മൾ പഠിച്ചു അൽഹാക്കും തക്കാസ ഹത്താ സുർത്തുമുൽ മഖാബിർ കല്ലാ സൂഫത്തെ ആലമുന സുമ്മ കല്ലാ സൂഫത്തെ ആലമുന സുമ്മ പിന്നെ ലതറവുന്ന, തീർച്ചയായും നിങ്ങൾ കാണും. ഹാ അതിനെ, ഇപ്പൊ ഹലക അവൻ സിപ്പിച്ചു, ഹലക ഹാ അവൻ അതിനെ സിപ്പിച്ചു, അവൻ അവളെ സിപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ ല തറവുന്ന, തീർച്ചയായും നിങ്ങൾ കാണും. ഹാ അതിനെ, ഏതിനായിരിക്കും? ആ ജഹീമിനെ കാണും. കാണുമെന്നതിൽ ഉറപ്പാണ്. എങ്ങനെയുള്ള കാണലായിരിക്കും അത്? ഐൻ ഒരു കാഴ്ചയായിരിക്കും. ഐൻ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണ്, അങ്ങനെയാണെങ്കിൽ മൂന്നർത്ഥമുണ്ട്, കേട്ടോ. അയിന് അരുവി എന്നർത്ഥമുണ്ട്, അതേപോലെ കണ്ണ് എന്നർത്ഥമുണ്ട്, കാഴ്ച എന്നും അർത്ഥം, കേട്ടോ.
അതിന് രണ്ട് പ്രധാന അർത്ഥം, ഒന്ന് കണ്ണ് എന്നും മറ്റൊന്ന് അരുവി എന്നുമാണ്. അപ്പൊ അയിനിന് അരുവി എന്നാണ് അർത്ഥമെങ്കിൽ അതിന്റെ ബഹുവചനം അയിനിൻ അരുവിയാണെങ്കിൽ അതിന്റെ ബഹുവചനം ഒയൂനുൻ എന്നായിരിക്കും. അയിനിൻ കണ്ണാണെങ്കിൽ അതിന്റെ ബഹുവചനം അഴിയൂനുൻ എന്നാണ്. അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? വരുന്നത് അരുവിയും കണ്ണും ഒരേപോലെ ആയിരിക്കും, രണ്ടും സംശയം ഉണ്ടാകുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. എഴുത്തില് അതേപോലെ കുട്ടനാട് പുല്ല് തിന്നുന്നു എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? കുട്ടനാട് വെള്ളം വെള്ളത്തിൽ മുങ്ങി എന്ന് പറഞ്ഞാല് കുട്ടനാടില് നെൽകൃഷി കുറവാണ് എന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു അർത്ഥം? അതല്ല കുട്ടനാട് ആ അത് രണ്ടും ഒരിക്കലും സംശയം വരില്ല. കുട്ടനാടിൽ കൊയ്ത്ത് നടക്കുന്നു എന്ന് പറഞ്ഞാല് കുട്ടനാട് പുല്ല് തിന്നുന്നു എന്ന് പറയുന്നത് എന്താണ്? രണ്ടും രണ്ടർത്ഥമായിരിക്കും. രണ്ടും കുട്ടനാടും കുട്ടനാടുമാണ്, ഒന്ന് നാടും ഒന്ന് ആടുമാണ് തന്നെ. എന്ന് പറഞ്ഞതുപോലെ അത് രണ്ടും ക്ലിയർ ആണ്, കാരണം എല്ലാ ഭാഷയിലും അങ്ങനെയുണ്ട്. ഇപ്പം കരി കരി കരിയും കരവും തമ്മിൽ അല്ല ബന്ധം ഉണ്ടാവും. വീട് കരി പിടിച്ച് കിടക്കുകയാണ് എന്ന് പറഞ്ഞു, വീട്ടിന് കരം കൊടുത്തില്ല എന്ന് പറഞ്ഞു, രണ്ടും അർത്ഥം മനസ്സിലാവൂലേ? മനസ്സിലാവോ? കരമടച്ചില്ല, കരം അടയ്ക്കാത്തോണ്ട് വില്ലേജ് ഓഫീസിൽ നിന്നും കരം വാങ്ങാൻ വേണ്ടി ആള് വന്നു എന്ന് പറയും, കരം അടയ്ക്കാൻ നിർദ്ദേശം വന്നു എന്ന് പറയും. വീട്ടിൽ ആള് താമസം ഇല്ലാത്തതുകൊണ്ട് കരി പിടിച്ച് കിടക്കുകയാണ്, അല്ലെങ്കിൽ പെയിന്റ് അടിക്കാത്തതുകൊണ്ട് കരി പിടിച്ച് കിടക്കുകയാണെന്ന് പറയും. അപ്പൊ കരിയും കരവും ഒരു അക്ഷരം വ്യത്യാസം വന്നപ്പോഴത്തേക്ക് അർത്ഥം മാറി എന്ന് പറഞ്ഞതുപോലെ എല്ലാ ഭാഷയിലും അങ്ങനെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാവും കേട്ടോ. നമ്മൾ സെന്റൻസ് ഒരു വാക്യം പറയുമ്പോൾ മനസ്സിലാവും. സുമ്മല തറവുന്നഹ, പിന്നീട് അതിനെ അവർ കാണുക തന്നെ ചെയ്യും. അയിൻ കാഴ്ച, അയിനൽ യഖീൻ ദൃഢമായ, ആ ദൃഢമായ കാഴ്ച കാണുക തന്നെ ചെയ്യും. ഇതാണ് ഖുർആൻ പറയുന്ന ആശയങ്ങളുടെ ഉറപ്പ്. ഖുർആൻ പറയുന്നത് ഇത് നടക്കുമോ ഇല്ലേ അങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്ന രീതിയിലല്ല, നിങ്ങൾ അതിനെ ദൃഢമായ കാഴ്ച കാണുക തന്നെ ചെയ്യും. നരകമുണ്ട് സ്വർഗമുണ്ട് എന്ന് വെറുതെ അങ്ങ് പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്, നിങ്ങൾ ഉറപ്പായ കാഴ്ച കാണും. സുമ്മ പിന്നീട് ഇല്ല തുസ്അലുന്ന, അപ്പോ തുസ്അലുന്ന നേരത്തെ നമ്മൾ തറവുന്ന പോലെ തുസ്അലുന്ന എടുത്തു നോക്കണം. തുസ്അലുന്ന തുസ്അലുന്ന പറഞ്ഞാൽ ചോദിക്കപ്പെടുക തന്നെ. അപ്പൊ ലായുണ്ട് അവിടെ, ഇന്നയുണ്ട്, തീർച്ചയായും ചോദിക്കപ്പെടുക തന്നെ. യുമ്പ തന്നെ പറഞ്ഞ അതേ പാറ്റേൺ ആണ്, യുമ്പ തന്നെ അവർ എറിയപ്പെടും. തുസ്അലുന്ന നിങ്ങൾ ചോദിക്കപ്പെടും. അന്നേ ദിവസം അനി നഈം, നഈമിനെ കുറിച്ച് ചോദിക്കപ്പെടും കേട്ടോ. നഈം എന്ന് പറഞ്ഞാൽ സുഖ അനുഗ്രഹങ്ങൾ, അനുഗ്രഹങ്ങൾ മാത്രമല്ല എൻജോയ് ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്കാണ് നഈം എന്ന് പറയുന്നത്. നഈം നമ്മളിങ്ങനെ കിടക്കുമ്പോ നമ്മള് നല്ല മാർദ്ദവം തോന്നി, അല്ലെങ്കിൽ നമ്മള് നല്ല കുളിർമയുള്ള അന്തരീക്ഷം, അല്ലെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യുന്നു എല്ലാവരും പുറത്ത് ചൂട്, നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യുന്നു സമശീതോഷ്ണ സമശീതോഷ്ണ നിയന്ത്രണ നിഗമന യന്ത്രങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ചൂടും തോന്നുന്നില്ല തണുപ്പും തോന്നുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു ആ അനുഗ്രഹം, അതൊരു സുഖാനുഗ്രഹമാണ്. എല്ലാവരും പരിക്കൻ തറയിൽ കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കിടക്കുമ്പോൾ നല്ല മാർദ്ദവമുള്ള തലയിൽ ബെഡിൽ കിടക്കാൻ പറ്റുന്നുണ്ട്. ചിലര് പായയിൽ കിടക്കുന്നു, ചിലര് പായ തന്നെ പലതരത്തിലുള്ള പരിക്കൻ പായയുണ്ട്, ചിലർ സാധാരണഗതിയിൽ ബെഡ്ഷീറ്റ് വിരിച്ചു, ചിലർ അതിനേക്കാളും മാർദ്ദവമുള്ളത്, ചിലർ അതിനേക്കാളും പത് പതുത്തത്. അപ്പൊ എന്താണ്? അതൊക്കെ സുഖാനുഗ്രഹത്തിന്റെ അടയാളം. ചിലർ നടന്നു പോകുമ്പോൾ
ചിലര് ഇരുചക്ര വാഹനം ചവിട്ടി അധ്വാനിച്ചു പോകുമ്പോൾ, വേറെ ചിലര് ഇരുചക്രം തന്നെ കൈ കറക്കുമ്പോൾ മുന്നോട്ട് പോകുന്നു, മറ്റുള്ളവർ നാല് ചക്രത്തിൽ എ സി ഒക്കെ ഇട്ട് സഞ്ചരിച്ചു പോകുന്നു. അപ്പോൾ ആരാണ് എൻജോയ് ചെയ്യുന്നത്? ആ എൻജോയ് ചെയ്യുന്ന സുഖ അനുഗ്രഹത്തെ കുറിച്ച് ചോദിക്കപ്പെടും. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നിങ്ങൾ എൻജോയ് ചെയ്യപ്പെടുന്നത് ചെയ്യുന്നത്? പലരും നമ്മളൊരു ഒരു ഒരു ആശുപത്രി സന്ദർശിച്ചപ്പോൾ പലരും എന്ത് ചെയ്യുന്നു, കാല് പൊക്കി വച്ചിരിക്കുന്നവർ, കുറേ ആൾക്കാർ നടുവ് തന്നെ പൊക്കി വച്ചിരിക്കുന്നവർ, കുറേ ആൾക്കാർ തല പൊക്കി വച്ചിരിക്കുന്നവർ, കുറേ ആൾക്കാരുടെ മുകളിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് അതിൽ നിന്ന് വെള്ളം തുള്ളിത്തുള്ളിയായി വീഴുന്നു, ചിലരുടെ എന്ത് ചെയ്യുന്നു സിറിഞ്ച് കൊണ്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് പ്രസ് ചെയ്ത് കയറ്റുന്നുണ്ട്, ഓരോരുത്തരും നിലവിളിക്കുന്നുണ്ട് പലരും. അപ്പം നമുക്ക് കിട്ടുന്ന ആ അനുഗ്രഹം നമ്മൾ എങ്ങനെ എൻജോയ് ചെയ്യുന്നു, ആ എൻജോയ് ചെയ്യുന്ന അനുഗ്രഹത്തെക്കുറിച്ച് ലെറ്റസ് അലുന്ന തീർച്ചയായും നാം ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അതിനഴിയും സുഖാനുഗ്രഹത്തെക്കുറിച്ച് പലരും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തെരുവോരങ്ങളിൽ മൃഗങ്ങളോട് മല്ലിടുമ്പോൾ, അല്ലെങ്കിൽ അല്ല തെരുവ് നായ്ക്കളോട് മല്ലിട്ട് ഒരു നേരത്തെ ആഹാരം നേടിയെടുക്കുമ്പോൾ, വേറെ ചിലർ ആർഭാടത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് കൂടി അവസാനം മിച്ചം വരുന്ന ടെൻകണക്കിന് ആഹാരപദാർത്ഥങ്ങൾ കുഴിച്ചു മൂടുന്നു. അപ്പോൾ ആ അനുഗ്രഹങ്ങൾ സുഖാനുഗ്രഹങ്ങൾ. ചിലർക്ക് പട്ടിണി എങ്ങനെയാണ് പട്ടിണി, നേരത്തെ പറഞ്ഞ രീതിയിൽ പട്ടിണി എങ്ങനെ പട്ടിണിയെ എങ്ങനെ മാറ്റും എന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും അവസരമില്ലാത്ത അവസ്ഥയിൽ മാമാങ്കങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ മാമാങ്കങ്ങൾ നടത്തി പണം ചെലവഴിക്കുന്നത്, ഓരോരുത്തർക്കിടെയും അവസ്ഥ അനുസരിച്ചുള്ള എൻജോയ്മെന്റ്, ആ എൻജോയ്മെന്റിനെ കുറിച്ച് സമാധാനം പറയേണ്ടി വരും. സുമ്മലത്തുന്നോമ ഇതിൻ സുഖാനുഗ്രഹം, അതാണ് നഴിയും. നമ്മൾ സാധാരണ ഇതിൽ പറയുമ്പോൾ നമുക്ക് അള്ളാഹു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ 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 ഇങ്ങനെ പറയും. അപ്പൊ അനുഗ്രഹങ്ങൾ അള്ളാഹു എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഓരോരുത്തരും അനുഗ്രഹത്തെ പല നിലയ്ക്കാണ് അതിനെ വിലയിരുത്തുന്നതും മനസ്സിലാക്കുന്നതും അവർക്ക് ലഭിക്കുന്നതും. എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കും, അതേസമയം ഓരോരുത്തരും അതിനെ എൻജോയ് ചെയ്യുന്നു, ഏതെല്ലാം നിലയ്ക്ക് എൻജോയ് ചെയ്യുന്നു, ആ എൻജോയ് ചെയ്യുന്ന അനുഗ്രഹത്തെ കുറിച്ച് അള്ളാഹു ചോദിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ അന്നേ ദിവസം, യൗമുൻ എന്ന് പറഞ്ഞാൽ ദിവസം, അൽ യൗം ഇന്നേ ദിവസം, യൗമ ഇതിൻ അന്നേ ദിവസം, യൗമ ഇതിൻ അന്നേ ദിവസം, അൽ യൗം ഇന്നേ ദിവസം, യൗമ ഇതിൻ അന്നേ ദിവസം, യൗമ ഇതിൻ അന്നേ ദിവസം, യൗമ ഇതിൻ അന്നേ ദിവസം. ഓക്കെ, യൗമൻ ദിവസം അതിന്റെ ബഹുവചനമാണ് അയ്യാമുൻ നമ്മൾ പഠിച്ചത്. ഓക്കെ, പറഞ്ഞതിന്റെ അർത്ഥം ആർക്ക് പറയാം? ലതറഉന്ന, തീർച്ചയായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും, അൽ ജഹീമ ജ്വലിക്കുന്ന നരകത്തെ, ثم ലതറഉന്ന, നിങ്ങൾ അതിനെ കാണുക തന്നെ ചെയ്യും. അപ്പൊ ദൃഢമായ കാഴ്ച തന്നെ, കണ്ണ് അവിടെ തന്നെ സ്ട്രോങ്, അവിടെ തന്നെ ഉറച്ചിരിക്കും എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. കാഴ്ച നിങ്ങൾക്ക് കണ്ട് കൃത്യമായി ബോധ്യമാകും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയവും ഉണ്ടാവില്ല, ഇത് തന്നെയാണോ നരകം, തന്നെ ഇതാണോ നരകം, ഇത് തന്നെയാണോ നരകം എന്നൊരു സംശയം ഉണ്ടാകാത്ത രീതിയിൽ, സംശയത്തിനിടയില്ലാത്ത രീതിയിൽ നിങ്ങൾ അതിനെ കാണുക തന്നെ ചെയ്യും. ഇന്ന് നരകമുണ്ട് എന്ന് പറയുമ്പോൾ ഉറപ്പായി ഉണ്ടോ, എന്നാ സംഭവിക്കുമോ? ആ എന്താ ഖുർആൻ പറഞ്ഞല്ലേ, റസൂൽ പറഞ്ഞല്ലേ, നമ്മൾ വിശ്വസിച്ചേക്കാം. അങ്ങനെ ഒരു വിശ്വാസമല്ല, അതിനപ്പുറം ദൃഢമായ കാഴ്ച നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അങ്ങനെ കണ്ട് കഴിയുമ്പോൾ സുമ്മ പിന്നീട് ലതുസ്അലുന്ന, നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. യൗമ ഇതിൻ അന്നേ ദിവസം, അനിന്നഈം സുഖാനുഗ്രഹത്തെ പറ്റി. സുഖാനുഗ്രഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഒരു
നാല് കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു അടിമയുടെയും പാദങ്ങൾ ഖിയാമത്ത് നാളിൽ ചലിക്കുന്നതല്ല. ഒന്ന് ഹത്തായുഷ്ഹി, തന്റെ ആയുഷ്കാലം, ഫീമ അഫ്നാഹു, എങ്ങനെയാണ് അവൻ തന്റെ ആയുഷ്കാലം ചെലവഴിച്ചത് എന്ന്. അതേപോലെ വ അൻ ജിസ്മിഹി ഫീമ അബിലാഹു, തന്റെ ആരോഗ്യം, തന്റെ ശരീരം, ഫീമ അബിലാഹു, എങ്ങനെയാണ് അവൻ ഹനിച്ചു കളഞ്ഞത് എന്നതിനെ സംബന്ധിച്ച്. വ അൻ മാലിഹി, തന്റെ പണത്തെ കുറിച്ച്, മിൻ ഐ നക്തസബഹു വഫീമ അൻഫഖഹു, എവിടെ നിന്നാണ് അവൻ പണം സമ്പാദിച്ചത്, എങ്ങനെയാണ് ചെലവഴിച്ചത് എന്ന് പറയുന്നത് വരെ. നാലാമത്തെ കാര്യം വ അൻ ഇൽമിഹി, തന്റെ വിജ്ഞാനത്തെ സംബന്ധിച്ച്, ഫീമ ഫഅല, ആ വിജ്ഞാനം അവൻ എന്തിൽ പ്രയോജനപ്പെടുത്തി എന്ന്, എങ്ങനെയാണ് അവൻ ഫീമ ഫഅല, ഏത് കാര്യത്തിലാണ് അവനത് പ്രവർത്തിച്ചത് എന്ന്. അങ്ങനെ നാല് കാര്യത്തെക്കുറിച്ച് സമാധാനം പറയാതെ ഒരു അടിമയുടെയും പാദങ്ങൾ അവിടെ നിന്ന് ചലിക്കുന്നതല്ല എന്നാണ്. തന്റെ ആയുഷ്കാലം അവൻ എങ്ങനെ ചെലവഴിച്ചു, അബിലാഹു, അവന്റെ ശരീരം അവൻ എങ്ങനെ ഹനിച്ചു കളഞ്ഞു, തന്റെ പണം അവൻ എങ്ങനെ ചെലവഴിച്ചു, എങ്ങനെ വരുമ, എങ്ങനെ അവൻ സമ്പാദിച്ചു, എങ്ങനെ അത് ചെലവഴിച്ചു, തന്റെ വിജ്ഞാനം അവൻ എങ്ങനെ അത് പ്രയോജനപ്പെടുത്തി. ഈ പറഞ്ഞ രീതിയിൽ അള്ളാഹു നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ശരിയായ നിലയിൽ അതിനെ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ശരിയായ രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മരിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ. ഖുർആൻ യഥാഗതി വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ. وعلى آله وصحبه أجمعين. آمين. الحمد لله رب العالمين. آمين. എന്തെങ്കിലും സംശയം ഉണ്ടോ? ടെലഗ്രാമിലേക്ക് എന്താ വരാത്തത്? ടെലഗ്രാമിൽ വരുന്നില്ലേ? 94 വരെ വന്നിട്ടുള്ളൂ. ഏത് വരെ വന്നിട്ടുള്ളൂ? 94 വരെ. ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ അടുത്ത സെക്കൻഡ് സെമസ്റ്ററിന്റെ ലിങ്ക് വരാത്തതാണ്. സെക്കൻഡ് സെമസ്റ്ററിന്റെ ലിങ്ക് അയച്ചുതരാം. പിന്നെ എക്സാമിന്റെ സർട്ടിഫിക്കറ്റ് എപ്പോ കിട്ടുക? വരും. എല്ലാം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ എനിക്ക് നാല് ചുറ്റും റെഡി ആയിട്ടിരിക്കുകയാണ് സംഭവം. നിങ്ങൾക്ക് അഡ്രസ്സ് അയച്ചുതരാൻ വേണ്ടിയൊക്കെ ലിസ്റ്റ് വന്നല്ലോ, ഓർമ്മപ്പെടുത്തലൊക്കെ വന്നല്ലോ, കോണ്ടാക്ട് നമ്പർ എല്ലാം കൊടുത്തു. അപ്പോ ഇനി അത് പ്രിന്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണം. അപ്പോ ഇപ്പൊ ഞാൻ തൊട്ടുമ്പോൾ പരീക്ഷയുടെ അയച്ചോണ്ടിരിക്കുന്നതാണ്. വരും കേട്ടോ. ഈ അസാധാരണ ബഹുവചനങ്ങള് ഒന്ന് അത് ഒന്ന് വാട്സാപ്പിൽ ഇടുവോ? അസാധാരണ ബഹുവചനങ്ങളുടെ ലിസ്റ്റ് ഒന്ന് പറഞ്ഞു തന്ന് നമുക്കൊന്ന് നോട്ട് ബുക്കിൽ ഒന്ന് തെറ്റാതെ എഴുതാൻ വേണ്ടിട്ട്. ഇല്ല പിന്നെ അതെല്ലാം വോയിസിൽ നമ്മൾ ഇങ്ങനെ കേട്ട് കേട്ട് വേണം എഴുതേണ്ടത്. ഓക്കെ, അത് ഇടുവാങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.